സമൂഹത്തിൽ സംസ്കാരം ഉടലെടുക്കുന്നതിൽ ഭൂമിശാസ്ത്രത്തിന് സവിശേഷമായ പങ്കുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ സമൂഹ ജീവിതത്തെ കേരളത്തിന്റെ ഇതര മേഖലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഭൂമിശാസ്ത്രപരവും ചരിത്രപരവുമായ ഘടനകൾ കൊണ്ടാണ്. ഇത് ആറന്മുളയുടെ മണ്ണ്. ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കുപരി വലിയൊരു സാംസ്കാരിക ഐക്യത്തിന് സാക്ഷിയായ സംഗമഭൂമി, ലോകപ്രസിദ്ധമായ ആറന്മുള വള്ളംകളിയും വള്ളസദ്യയും ആറന്മുള കണ്ണാടിയും പാർത്ഥസാരഥി ക്ഷേത്രവും, അങ്ങനെ നമ്മെ അതിശയിപ്പിച്ച സാംസ്കാരിക പൈതൃകത്തിന്റെ ഉറവിടം. ഏത് കൊടിയ വരൾച്ചയിലും വറ്റാത്ത നന്മയുടെ ഉറവകൾ പോലെ പമ്പയുടെ തിരുഭൂമിയിലെ സമ്പന്നമായ ആധ്യാത്മിക പൈതൃകങ്ങൾ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചവയാണ്. ക്രിസ്തു ദർശനത്തിന്റെ നവീന തരംഗങ്ങളെ സ്വയം ഭരിക്കാൻ ത്യാഗത്തിന്റെയും പ്രാർത്ഥനയുടെയും ആത്മബലത്താൽ പമ്പാതീരത്ത് നങ്കൂരമർപ്പിച്ച ക്രിസ്തുസഭയും സഭാമക്കളും. ഇടയാറമുള ലാഗ സെന്തോ മർത്തോമാ ഇടവകയും ഇടവകയിലെ വിശ്വാസധീരന്മാരായ ചരിത്രപുരുഷന്മാരും, പ്രത്യേകാൽ മൂത്താമ്പാക്കൽ സാധു കൊച്ചുഞ്ഞുപദേശിയും പമ്പാ നദിക്കരയിലെ ഈ വിശ്വാസ സംഗമ ഭൂമിയിലെ മാണിക്യങ്ങളാണ്. ഇടയാറമുള ലാഗ സെന്തോ മർത്തോമാ ഇടവയുടെ ഒരു ലഘു ചരിത്രം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സമയം ഉദ്യമിക്കുന്നത്. മലങ്കര സുറിയാനി സഭ 52 യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമസ് അപ്പോസ്തോലനാൽ സ്ഥാപിതമായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ 1498 പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡിഗാമ കേരളത്തിൽ വരുന്നതുവരെയും മലങ്കര സുറിയാനി സഭ ഒരു ഏകസഭയായി തുടർന്നു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടുകൂടെ 1599 അന്നത്തെ ഗോവയിലെ ബിഷപ്പായിരുന്ന അലക്സ് ഡി മെനസിസ് എന്ന അദ്ദേഹം മലങ്കര സുറിയാനി സഭയെ റോമൻ കത്തോലിക്ക സഭയുമായി ബന്ധിപ്പിക്കുന്നതിന് ഒരു ഉദ്യമം നടത്തി. തൽഫലമായി 1599 കൊച്ചിക്കടുത്തുള്ളതായ ഉദയംപേരൂർ എന്ന സ്ഥലത്ത് നടന്നതായിട്ടുള്ള ഒരു സുന്നഹുദൂസിൽ വെച്ച് ബലാൽക്കാരേണ മലങ്കര സുറിയാനി സഭയെ റോമൻ കത്തോലിക്ക സഭയുമായി ബന്ധിപ്പിക്കുന്നതിനും അന്നത്തെ ആരാധനാ ഭാഷയായ സുറിയാനി മാറ്റിയതിന് ശേഷം റോമൻ കത്തോലിക്ക സഭയുടെ ആരാധനാ ഭാഷയായ ലത്തിൻ ഭാഷ ഇവിടെ നടപ്പിലാക്കുന്നതിന് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ മലങ്കര സഭയിൽ ഒരു വലിയ വേദനയാണ് ഈ ഉദ്യമം സൃഷ്ടിച്ചത്. പിതാക്കന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികമായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഇത്. തൽഫലമായി 1653 കൊച്ചിയിലുള്ള മട്ടാഞ്ചേരി പള്ളിയുടെ മുൻഭാഗത്ത് നിൽക്കുന്നതായിട്ടുള്ള കൽക്കുരിശിൽ അന്നത്തെ പിതാക്കന്മാർ ഒരു വടം ചുറ്റിയതിന് ശേഷം റോമൻ കത്തോലിക്ക സഭയുമായിട്ടുള്ളതായ ആഭിമുഖ്യം മലങ്കര സഭയ്ക്ക് ഇല്ല എന്ന് പ്രതിജ്ഞ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. ഈ മഹത് സംഭവത്തെ ഓർക്കുന്നത് കൂനൻ കുരിശ് സത്യം എന്നാണ്. അതിനുശേഷം മലങ്കര സുറിയാനി സഭയിൽ നിന്നതായിട്ടുള്ള പിതാക്കന്മാർ അന്ത്യോക്യ സഭയുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ മലങ്കര സുറിയാനി സഭ അന്ത്യോക്യൻ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ ആവുകയും ചെയ്തു. 1800 മലങ്കര സുറിയാനി സഭയുടെ അന്നത്തെ മെത്രാപ്പോലിത്താമാർ യൂറോപ്പിൽ നടന്ന മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഫലമായി ഉണ്ടായ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് CMS മിഷണറിമാരെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും അങ്ങനെ കോട്ടയത്ത് 3 മിഷണറിമാർ എത്തിച്ചേരുകയും ചെയ്തു. റവറൻ ബെഞ്ചമിൻ ബെയ്ലി, റവറൻ ജോസഫൻ, റവറൻ ഹെൻറി ബേക്കർ എന്നിവരായിരുന്നു ഈ മൂവർ.
ഇംഗ്ലീഷ് മിഷണറിമാരുടെ ശ്രമഫലമായി സുറിയാനി ഭാഷയിലുള്ളതായ വേദപുസ്തകം മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അങ്ങനെ കേരളക്കരയിൽ തദ്ദേശീയമായ ഭാഷയിൽ ദൈവത്തിൻ്റെ വചനം ലഭ്യമാകുന്നതിന് ഇത് കാരണമായി തീരുകയും ചെയ്തു. വിശുദ്ധ വേദപുസ്തകം മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ടപ്പോൾ ഇവിടെ സുവിശേഷീകരണത്തിൻ്റെ ഒരു വലിയ കളം ഒരുങ്ങപ്പെടുകയായിരുന്നു. മലങ്കര സുറിയാനി സഭയിൽ കോട്ടയം പഴയ സെമിനാരിയിൽ അധ്യാപകനായിരുന്ന മാരാമണ്ണ് പാലക്കുന്നത്ത് അബ്രഹാം മൽപ്പാനച്ചനും കോട്ടയം കൈതയിൽ ഗീവറീസ് മൽപ്പാനച്ചൻ്റെയും ശ്രമഫലമായി മലങ്കര സുറിയാനി സഭയിൽ ഒരു നവീകരണ പ്രസ്ഥാനം ആരംഭിച്ചു. അങ്ങനെ 1836 മുതൽ തദ്ദേശീയമായ ഭാഷയിൽ ആരാധന ചെയ്യുന്നവൻ്റെ ആരാധിക്കുന്നവൻ്റെ ഭാഷയായി തീരണമെന്നുള്ളതായ ആഗ്രഹം, സുറിയാനി ഭാഷയിൽ നിന്ന് ആരാധനാക്രമം മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നതിനും എല്ലാവർക്കും ഹൃദ്യവും മനസ്സിലാകുന്നതുമായ ഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് അത് കാരണമാവുകയും ചെയ്തു. വേദപുസ്തകത്തിൻ്റെ മലയാള ഭാഷയിലേക്കുള്ള പരിഭാഷ വേദപുസ്തകം തുറന്ന് വായിക്കുന്നതിനും പഴയ നിയമ സത്യങ്ങളും പുതിയ നിയമ സത്യങ്ങളും സുഗ്രാഹ്യമാകുന്നതിനും അത് വലിയൊരു കാരണമായി തീരുകയും അത്രേ ചെയ്തത്. തൽഫലമായി പുത്തങ്കാവ് സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ അംഗങ്ങളായിരുന്ന ഈ ഇടവയിലെ പൂർവപിതാക്കന്മാർ നവീകരണ ഉദ്ദേശങ്ങളുടെ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനഫലമായി മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ ഒരിടവകയായി ലാഗ മുട്ടക്കൽപ്പുരയിടത്തിൽ ലാഗ സെയിൻ്റ് തോം മർത്തോമ ഇടവക എന്നുള്ളതായ പേരിൽ 1888 ഈ ഇടവക ആരംഭിച്ചു. മലങ്കര മർത്തോമ സുറിയാനി സഭയിലെ വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു വർഷമാണ് 1888. 12 പിതാക്കന്മാർ കല്ലശ്ശേരി കടവിൽ മാളികയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അഗ്നിനാവുകൾ ഇറങ്ങി ദൈവത്തിൻ്റെ വലിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കുകയും മലങ്കര മർത്തോമ സുറിയാനി സഭയിൽ 1888 മർത്തോമ സുവിശേഷ പ്രസംഗ സംഘം എന്നൊരു സ്ഥാപനം സ്ഥാപിതമായി തീരുവാനായിട്ട് അത് കാരണമാവുകയും ചെയ്തു. തൽഫലമായി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും സുവിശേഷീകരണത്തിനായിട്ട് മിഷണറിമാരെ അയക്കുവാനായിട്ട് അത് കാരണമായി തീർന്നു. ഇവിടെ ഈ ഇടവയിൽ നിന്നും അനേകം ആളുകൾ ഈ സുവിശേഷ പ്രവർത്തകരായി തീരുവാൻ അത് കാരണമായി തീരുകയും ചെയ്തു. 12 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച ഒരു സംഘത്തിലെ ഒരാളായിരുന്നു കൊച്ചുമണ്ണിൽ സ്കറിയ ഉപദേശി. അതുപോലെ തന്നെ മർത്തോമ സന്നദ്ധ സുവിശേഷ സംഘത്തിന് 25 വർഷം ജനറൽ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള മൂത്താമ്പാക്കൽ സാധു കൊച്ചുഞ്ഞുപദേശി, അതുപോലെ അനേകം പട്ടക്കാർ, സാമൂഹ്യ പരിഷ്കർത്താക്കർ, സാഹിത്യകാരന്മാർ എന്നിവർ ഈ ദേവാലയത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഇടവകയിൽ നിന്നും അവർക്ക് ജന്മം നൽകുവാനായിട്ട് സഹായകരമായി തീർന്നു എന്നുള്ളത് ഇത്തരണത്തിൽ സ്മരണീയമാണ്. നവംബർ 29 പമ്പാ നദിയുടെ മടിത്തട്ടായ ഇടയാറമുളയിൽ ജനിച്ച് 17 വയസ്സിൽ മുഴുവൻ സമയ സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിത്തിരിച്ച സഭയുടെയും മധ്യ തിരുവിതാംകൂറിൻ്റെയും സുവിശേഷ വെളിച്ചമായി തീർന്ന സാധു കൊച്ചുഞ്ഞുപദേശിയും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും ഇന്നും ഈ ദേവാലയത്തിലും ഇടയാറമുളയിലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും ചിരസ്മരണീയമായി നിലകൊള്ളുന്നു. വിശക്കുന്നവന് ആഹാരം നൽകുന്നതിനായും തലചായ്ക്കാൻ ഒരഭയം തേടിയവർക്ക് ഒരിടമായും അദ്ദേഹം പണികഴിപ്പിച്ച ഈ അഭയ കേന്ദ്രത്തിൽ ഇന്നും നിരവധി പേർ പ്രതീക്ഷയോടെ മുട്ടുന്നു. അവർക്കാർക്കും ഈ വാതിൽ തുറക്കാതിരുന്നിട്ടില്ല. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വേദപുസ്തകവും മറ്റു വസ്തുക്കളും പ്രാർത്ഥനയ്ക്കായി മാത്രം ഉപയോഗിച്ചിരുന്ന അറയുമൊക്കെ നിരവധി പേരെ ഇന്നും ഈ ഭവനത്തിലേക്ക് ആകർഷിക്കുന്നു. അദ്ദേഹം എഴുതി ഈണം നൽകിയ 400-ൽ വരുന്ന ആശ്വാസ ഗീതങ്ങൾ ഹൃദയം നുറുങ്ങിയ ഏതൊരു വ്യക്തിയെയും സ്വാന്തനിപ്പിക്കാൻ പോകുന്നതാണ്. എനിക്കില്ലോർ
ഭവനത്തിൻ്റെ ആ കാലത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മതിലുകളില്ലാത്ത ഒരു ഭവനമായിരുന്നു. അത് സാധുവിൻ്റെ ഒരു ദർശനത്തിൻ്റെ ഫലമായിരുന്നു. ആർക്കും എല്ലായ്പ്പോഴും കടന്നു വരുവാൻ, ഭവനത്തിലേക്ക് കടന്നു വരുവാൻ വാതിലുകൾ തുറന്നിട്ടിരിക്കണം എന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. കടന്നു വരിക മാത്രമല്ല, അന്ന് കാൽനടയായി മുന്നിലുള്ള റോഡിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഭക്ഷണം ആവശ്യമുള്ളപ്പോഴും വിശ്രമത്തിനുമായി മൂത്താമ്പാക്കൽ കുടുംബവും അതിന് മുൻപിലുള്ള ഹോളും സർവ്വതാ തുറന്നിട്ടിരുന്നു. അദ്ദേഹത്തെ ഈ ലോകത്തെ പ്രസക്തനാക്കി തീർന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം തൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ രചിച്ച ആശ്വാസ ഗീതങ്ങൾ എന്ന് അറിയപ്പെടുന്ന ഗാനങ്ങളുടെ സംഗ്രഹമാണ്. അദ്ദേഹത്തിന് പലപ്പോഴായി പല സന്ദർഭങ്ങളിലായി ഉണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ധ്യാന നിമഗ്നനായി തൻ്റെ ഭവനത്തിലുള്ള അറയിൽ ഇരുന്നു കൊണ്ട് ധ്യാനിച്ച് വരികൾ രൂപപ്പെടുത്തിയതാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ. അതിൽ പ്രസിദ്ധമായ പാട്ടാണ് നാം എല്ലാവരും സുവിശേഷ കോളത്തിൽ അല്ലെങ്കിൽ സഭാ വിദ്യാസമന്യേ ഒക്കെ ദുഃഖസമയത്ത് പാടി ആശ്വസിക്കുന്ന ദുഃഖത്തിൻ്റെ പാനപാത്രം. അത് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ മരിച്ചതിൻ്റെ വെളിച്ചത്തിൽ അതിന് ശേഷം രചിക്കപ്പെട്ട ഗാനമാണ്. ഇന്നും അനേകരുടെ ജീവിതത്തിൽ ആശ്വാസം പകരുന്ന ഗാനങ്ങളിലൂടെ അദ്ദേഹം ഇന്നും ജീവിക്കുകയാണ്. അദ്ദേഹം മരണപ്പെടുന്ന അവസ്ഥയിൽ വിശ്രമത്തിനായി ഭവനത്തിൽ ഒതുങ്ങിക്കൂടേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് അദ്ദേഹത്തെ സന്ദർശിച്ച മാർത്തോമാ സഭയുടെ മെത്രാപ്പൊലിത്ത തിരുമേനിയും മറ്റൊരു തിരുമേനിയും കടന്നു വന്നതായിട്ടുള്ള അവസരത്തിൽ അദ്ദേഹം ഭവനത്തിലെ ഒരു ഇരുട്ടുമുറിയിൽ, അന്ന് വൈദ്യുതി ലഭിച്ചിട്ടില്ലാത്ത ആ ഭവനത്തിലെ ഒരു ഇരുട്ടുമുറിയിൽ വിശ്രമിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തോട് മെത്രാപ്പൊലിത്ത തിരുമേനി ആവശ്യപ്പെട്ടു മുന്നിലുള്ള വിശാലമായ ഹാളിലേക്ക്, അദ്ദേഹം തന്നെ സ്ഥാപിച്ച ദൈവകാരുണ്യ മെമ്മോറിയൽ ഹാളിലേക്ക് കടന്നു വന്ന്, അവിടെ കടന്നാൽ അനേകർക്ക് കടന്നു വന്ന് അദ്ദേഹത്തെ കാണുവാനായിട്ട് ഇടയായിത്തീരും. ഇത് സംഭവിച്ചത് ആ ആഴ്ചയിലെ ഒരു ചൊവ്വാഴ്ചയോ തിങ്കളാഴ്ചയോ മറ്റോ ആയിരുന്നു. അദ്ദേഹം അന്ന് ആ തിരുമേനിയോട് പ്രതിവചിച്ചത് ഇങ്ങനെയാണ്: ജീവിതത്തിലെ ചില കറുത്ത കല്ലുകൾ കൂടി ഈ സാധുവിന് പെറുക്കിക്കളയേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വരുന്ന വെള്ളിയാഴ്ച ഞാൻ ആ ഹാളിലേക്ക് ഇറങ്ങി കിടന്നുകൊള്ളാം. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വെള്ളിയാഴ്ച അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആ ഹാളിൽ എടുത്ത് കിടത്തുകയാണ് ഉണ്ടായത്. താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അദ്ദേഹം കടന്നുപോയി. കടന്നു പോകുന്നതിന് മുൻപ് അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു: തനിക്ക് വേണ്ടി ഒരു സ്മാരകം നിർമ്മിക്കാൻ പാടില്ല, കല്ലറ പോലും പണിയാൻ പാടില്ല. എന്നാൽ കല്ലറയിൽ കൊത്തിവെക്കുവാനായി അദ്ദേഹം ഒരു വാചകം മുൻകൂട്ടി തൻ്റെ അനുയായികളായ സന്യാസിമാരെ അറിയിച്ചിരുന്നു. ആ വാചകമാണ് ഇന്നും ലാഗ സെന്തോം മർത്തോമ ഇടവകയുടെ ശ്മശാനത്തിൽ നിലകൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ കൊത്തിവെച്ചിരിക്കുന്ന വാചകം.
ആത്മാവ് നക്ഷത്രഗോളങ്ങൾക്കപ്പുറം കർത്താവിനെ എതിരേൽപ്പാനായി കടന്നുപോയിരിക്കുന്നു. ആ ദിവ്യ കൂടിക്കാഴ്ചയിൽ വീണ്ടും നിങ്ങളുമായി കണ്ടുകൊള്ളാം. സ്വർഗീയ പ്രത്യാശയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. ഇടയാറുമുള്ള ലാഗ സെയിൻ്റ് തോമസ് മാർത്തോമാ പള്ളിയുടെ പൂമുഖത്ത് നിന്നുകൊണ്ട് സാധു കൊച്ചുഞ്ഞു ഉദേശിയെ അനുസ്മരിക്കുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായ ദിവ്യശ്രീ എം വി ബെഞ്ചമിൻ അച്ഛൻ്റെ മകനാണ് അനീഷ് ബെഞ്ചമിൻ എന്ന ഞാൻ. അദ്ദേഹം താമസിച്ചു വന്നിരുന്ന തറവാട്ടിൽ ഇപ്പോൾ താമസിക്കുവാനായി ഭാഗ്യം സിദ്ധിച്ച ആളാണ് ഞാൻ. ആ തറവാട്ടിൽ താമസിച്ചുകൊണ്ട് ഇടയാറുമുള്ള ഇടവകയുടെ ഉടമസ്ഥതയിലുള്ള സാധു കൊച്ചുഞ്ഞു ഉപദേശി ഏക അൽമായ മാനേജരായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള 100-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഇടയാറുമുള്ള AMM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു അധ്യാപകനായി ഇപ്പോൾ ഞാൻ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇടവകയിലെ ആധ്യാത്മിക സംഘടനകൾ വ്യക്തിത്വ വികസനത്തിനും ആത്മീയ വളർച്ചയ്ക്കും മുൻതൂക്കം നൽകിക്കൊണ്ട് ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നു. സൺഡേ സ്കൂൾ, യൂത്ത് മൂവ്മെന്റ്, പ്രാർത്ഥനായോഗങ്ങൾ എന്നിവ മൂല്യവത്തായ പ്രവർത്തനങ്ങളിൽ സഭാംഗങ്ങളെ പങ്കാളികളാക്കുന്നു. പുത്തങ്കാവ് സെൻറ് മേരീസ് ഇടവകയിൽ അംഗങ്ങളായിരുന്ന ഈ ഇടവകയിലെ പൂർവികന്മാർ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീന ഫലമായി ഇവിടെ ഒരു ഇടവക ആരംഭിക്കുവാൻ തീരുമാനിച്ചപ്പോൾ പ്രാർത്ഥനയോടുകൂടെ 1888 മുള, ഈറ, ഓല ഇവയുപയോഗിച്ച് ആദ്യ ദേവാലയം നിർമ്മിച്ചു. ആ ദേവാലയത്തിൻ്റെ കൂദാശ നിർവഹിച്ചത് പാലക്കുന്നത്ത് അന്നത്തെ മെത്രാപ്പോലിത്ത ആയിരുന്ന തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയ. ഇപ്പോൾ നിലവിലുള്ളതായ ദേവാലയം പിന്നീട് പുതുക്കി പണിതതായിട്ടുള്ള ദേവാലയമാണ്. ഈ ഇടവയിൽ നിന്നും മാർത്തോമാ സഭയ്ക്കും സമൂഹത്തിനും അനേകം ആളുകളെ സംഭാവന ചെയ്യുവാനായിട്ട് ഈ ദേവാലയം മുഖാന്തരമായിട്ടുണ്ട്. സഭയ്ക്ക് മാത്രമല്ല, ഭാരതത്തിനും ലോക ക്രൈസ്തവർക്കും ചിരസ്മരണീയനായ മൂത്താമ്പാക്കൽ സാധു കൊച്ചുഞ്ഞുപദേശി ഈ ഇടവകാംഗമായിരുന്നു. മലയാള സാഹിത്യത്തിൽ ക്രൈസ്തവ ഗാനങ്ങൾ, അനേക ക്രൈസ്തവ ഗാനങ്ങൾ അദ്ദേഹത്താൽ രചിക്കപ്പെടുവാനായിട്ടിടയായി. ഇപ്പോഴും സഭാവിശ്വാസികൾ അവരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ പാടി ആശ്വസിക്കുവാൻ, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ആശ്വാസഗീതങ്ങൾ കാരണമായിത്തീരുന്നുണ്ട്. അതുപോലെ തന്നെ മലയാള സാഹിത്യത്തിൽ പേരുകേട്ടതായിട്ടുള്ള പത്മശ്രീ ഡോക്ടർ KM ജോർജ് സാർ ഈ ഇടവകയിലെ അംഗമാണ്. അത്തരത്തിൽ കഴിഞ്ഞ അനേക സംവത്സരമായി മലയാള സാഹിത്യത്തിനും സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനും മാർത്തോമാ സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള കൈത്താങ്ങലും സഹായവും നൽകുന്നതിലും ഇടയാറുമ്പുള്ള അള്ളാഗ സേന്തോം മാർത്തോമാ ഇടവകയും അതിലെ അംഗങ്ങളും നല്ല ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ ഇടവകയിൽ ആകെ 654 കുടുംബങ്ങൾ, ഈ 654 കുടുംബങ്ങളെ 24 പ്രാർത്ഥന യോഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കൂടാതെ 10 ഭാഗത്തായി സേവിയാ സംഘം മീറ്റിങ്ങുകൾ, 7 ഭാഗത്തായി ഇടവ മിഷൻ മീറ്റിങ്ങുകൾ, 5 സൺഡേ സ്കൂളുകൾ, 2 യുവജന സഖ്യം, ഗായക സംഘം, അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളതായ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ളതായ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ്, അവരുടെ പകൽ വീട് മുതലായ സംഘടനകൾ ഈ ദേവാലയത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ആരാധനാ ദിവസം ദേവാലയം പരിസരവും നിറഞ്ഞ് കവിഞ്ഞ് വിശ്വാസികൾ ആരാധനയിൽ സംബന്ധിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും, സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക്, സമൂഹത്തിൻ്റെ കാലികമായ ആവശ്യങ്ങൾക്ക് ആവശ്യാനുസരണം സഹായ സഹകരണം നൽകുവാൻ ഈ ഇടവക ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്
വളരെ സന്തോഷജനകമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഞാനിവിടെ ഉദ്യമിക്കുന്നത് ഈ ഇടവേളയുടെ ഏതാനും പ്രധാനപ്പെട്ട പരിപാടികളെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാൻ വേണ്ടിയാണ്. ലാഗ സേന്തോ മാർത്തോമ ഇടവകയിൽ കഴിഞ്ഞ വർഷം നടത്തപ്പെട്ട ഏതാനും പരിപാടികളിൽ പ്രധാനപ്പെട്ടത് സാധു കൊച്ചുകുഞ്ഞു ഉദ്ദേശിയുടെ സ്മരണാർത്ഥം നടത്തപ്പെട്ട ഒരു മെഗാ കൺവെൻഷനാണ്. അത് ഈ ഇടവേളയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഇതുപോലത്തെ ഒരു കൺവെൻഷനായിരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷ പ്രസംഗകർ അതിന് നേതൃത്വം നൽകി. ഡോക്ടർ തോമസ് ജോർജ് കൊച്ചി, അതുപോലെ ഐ എമ്മിലുള്ള മിസ്റ്റർ ജെന്നി ക്രിസ്റ്റഫർ, റവറൻ ഡോക്ടർ പ്രേംജിത് കുമാർ എന്നിവർ അതിന് നേതൃത്വം നൽകിയുണ്ടായി. സഭാവ്യത്യാസമന്യേ അനേകം ആളുകൾ പങ്കെടുത്തതും ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടതുമായ ഒരു കൺവെൻഷനായിരുന്നു അത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാം ഇവിടെ നടത്തപ്പെട്ടത് ഈ ഇടവേളയുടെ കുടുംബ സംഗമമായ സേന്തോം ഫെസ്റ്റ് 2018 ഫെബ്രുവരി മാസം 3-ാം തീയതി പ്രഭാതം 9:30 മുതൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത്. പത്മഭൂഷൺ അഭിയന്യ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയവത്ര പോലത്ത, അഭിയന്യ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, അതുപോലെ എക്സൈസ് കമ്മീഷണറായിരിക്കുന്ന ശ്രീ ഋഷിരാജ് സിംഗ് IPS എന്നിവർ ഉൾപ്പെടെ സമൂഹത്തിലും രാഷ്ട്രീയത്തിലും സഭാപരമായും ഏറ്റവും ഔന്നിത്യം പുലർത്തുന്ന നേതാക്കന്മാർ അതിന് നേതൃത്വം നൽകി. കുട്ടികൾക്ക് വേണ്ടിയും യുവാക്കൾക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും പ്രത്യേക പ്രോഗ്രാമുകൾ ഉൾപ്പെടെ അനേകം പരിപാടികൾ അന്ന് നടത്തപ്പെട്ടു. ഇടവേളയുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢീകരിക്കുന്നതിന് ഇതുപോലുള്ള പരിപാടികൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ ഇടവേളയുടെ കൺവെൻഷൻ 2017 ഡിസംബർ മാസം മുതൽ ജനുവരി മാസം വരെ നടത്തപ്പെട്ടു. അതായത് 4 ഭാഗങ്ങളിൽ വെച്ചാണ് ഈ കൺവെൻഷനുകൾ നടത്തപ്പെടുന്നത്. മാലക്കര ഭാഗം, ഇടയാറുമുള ഭാഗം, കളരിക്കോട് ഭാഗം, അതുപോലെ എരുമക്കാട് ഭാഗം എന്നീ 4 ഭാഗങ്ങളിലാണ്. ഇടവകയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായിരിക്കുന്നത് സെന്തോം ന്യൂസാണ്. ഇടവികാരി അധ്യക്ഷനായിരിക്കുന്ന ഒരു എഡിറ്റോറിയൽ ബോർഡാണ് അതിന് നേതൃത്വം നൽകുന്നത്. വർഷത്തിൽ 4 ലക്കങ്ങളാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. ഇടവികയുടെ വിവിധമായ പ്രോഗ്രാമുകൾ, അതുപോലെ സ്ഥിരം പങ്ക്തികൾ, ധ്യാനങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും അതിൽ ഇടവക ജനങ്ങൾക്ക് അറിയത്തക്കവണ്ണം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. തുടർന്നുള്ള കാലത്തും ഇടവികയുടെ പ്രോഗ്രാമുകൾ ഏറ്റവും അനുഗ്രഹപ്രദമായി നടത്തപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നൂറ്റി 125-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ജന്മമെടുത്ത ലാഗ സെന്തോ മാർത്തോമ ഇടവക പലതുകൊണ്ടും സഭയിലെ ശ്രദ്ധേയമായ ഇടവകളിലൊന്നാണ്. നിരവധി മഹാന്മാരുടെ ജന്മഭൂമി. വലിയൊരു പൈതൃകവും സംസ്കാരവും സമൂഹത്തിൽ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ഈ ദേവാലയത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നാടിനും ഭൂപ്രദേശത്തിനും അനുഗ്രഹമാകത്തക്കവണ്ണം ശോഭിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കൂട്ടം പ്രാർത്ഥനാ മനുഷ്യരുടെ വേർപാടിൻ്റെയും വിശുദ്ധിയുടെയും ആരാധനയുടെയും പരിണിത ഫലമാണ്. See you.